Hello everyone, welcome back to our channel A Pinch of Love by Lakshmi. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കാന്ന് വിശ്വസിക്കുന്നു. എനിക്കറിയാം ഏകദേശം ഒരു 15-16 ദിവസത്തെ ഗ്യാപ്പ് നമുക്ക് വീഡിയോന് വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ ഭയങ്കര തിരക്കായിരുന്നു. ഈ റമദാനൊക്കെ പ്രമാണിച്ച് അതിൻ്റെ പ്രൊമോഷൻസും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ പോലുള്ള അത്രയും സമയം ഉണ്ടായിരുന്നില്ല, ഭയങ്കര ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വലിയ ഗ്യാപ്പ് വന്നത്. നമ്മൾ ഇനി ഈ വലിയ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഈ തിരക്കുള്ള കാരണം കൊണ്ട് തന്നെ എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ സ്കിന്നിനോ ഹെയറിനോ ഒന്നും എനിക്ക് കെയർ ചെയ്യാൻ തീരെ ഒരു സമയം കിട്ടാത്ത പോലെ കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ മുടി ഭയങ്കരമായിട്ട് റഫായി പോയി, എനിക്ക് ഹെയർ പാക്സ് ഒന്നും ഇടാൻ പറ്റുന്നില്ല, വേഗം വന്ന് കുളിച്ച് പോവുക അങ്ങനെ ഒരു സിസ്റ്റമായിരുന്നു. അതുകൊണ്ട് ഹെയർ പാക്സ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഹെയർ നന്നായിട്ടൊന്ന് ഓയിലിങ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ നന്നായിട്ട് ഡാൻഡ്രഫ് വന്നു, ഡ്രൈ സ്കാൽപ്പ് വന്നു, മുടി നന്നായിട്ട് കൊഴിഞ്ഞ് ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ആന്റി ഡാൻഡ്രഫ് ഷാമ്പു ഉപയോഗിച്ചെങ്കിൽ പോലും എനിക്ക് എൻ്റെ താരൻ മാറുന്നുണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ഒരു ആർട്ടിക്കിളിൽ വായിച്ചതാണ് മസ്റ്റർഡ് ഓയിൽ താരൻ പോകാൻ ബെസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പം നമ്മുടെ ചാനലിൽ ഞാൻ ഓൾറെഡി പല പല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഓയിൽസ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഓയിൽസ്, അതായത് ഒലീവ് ഓയില്, ആൽമണ്ട് ഓയില്, കാസ്റ്റർ ഓയില്, പിന്നെ ആർഗൺ ഓയില്, അങ്ങനെ വെറൈറ്റീസ് ആയിട്ടുള്ള ഓയിൽസും അതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ മസ്റ്റർഡ് ഓയിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ടാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റിയൊരു നല്ലൊരു കണ്ടന്റ് കൂടി ആയല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് യൂസ് ചെയ്തു. ഈ ഒരു റെസിപ്പി, മസ്റ്റർഡ് ഓയിലിൻ്റെ ഈ റെസിപ്പി എന്നുള്ളത് നമ്മൾ ഒറ്റ തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ എൻ്റെ തലയിലുണ്ടായിരുന്ന ഡ്രൈ ഫ്ലേക്സും താരനും എല്ലാവരും ഒറ്റ തവണയിൽ എനിക്ക് മാറാൻ സഹായിച്ചു കേട്ടോ. അത് ഭയങ്കര ഉപകാരമായിരുന്നു. ഈവൻ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂവിന് പോലും കളയാൻ പറ്റാത്ത താരൻ ഈ മസ്റ്റർഡ് ഓയിലിന് കളയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഞാൻ, അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അറിയുന്ന പോലെ തന്നെ ഈ ഒരു വീഡിയോ മസ്റ്റർഡ് ഓയിൽ എങ്ങനെയാണ് നമുക്ക് മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കാം എന്നുള്ളതാട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ മസ്റ്റർഡ് ഓയിലിൻ്റെ ഗുണങ്ങളൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു റെസിപ്പിയിലോട്ട് കടക്കാം. ഈ മസ്റ്റർഡ് ഓയിലിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ ഷോർട്ടായിട്ട് ഞാൻ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറയാം കേട്ടോ. നമ്മൾ നോർത്ത് ഇന്ത്യൻസൊക്കെ ആണെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ കുളിപ്പിക്കാനായിട്ട് ഈ മസ്റ്റർഡ് ഓയിലൊക്കെ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിട്ടാണ് കുട്ടികളെ കുളിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളിലുണ്ടാകുന്ന കഫക്കെട്ട് മാറാനൊക്കെ ആയിട്ട് അവർ ഈ കാലിൻ്റെ അടിയിൽ മസ്റ്റർഡ് ഓയിൽ തേച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്ത് ചൂടാക്കണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അവിടെയൊക്കെ ഇതിനെ പറയുന്നത് സർസോം കാ തേയിലെന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ ഒരു മസ്റ്റർഡ് ഓയിൽ ഒരുപാട് ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെയറിനെ നന്നായിട്ട് സ്മൂത്ത് ചെയ്യാനും സോഫ്റ്റാക്കാനും കണ്ടീഷൻ ചെയ്യാനൊക്കെ ഇത് വളരെ അടിപൊളിയാണ്. കൂടാതെ ഇതിൽ വൈറ്റമിൻ എ, ഇ, ഡി, പിന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന മുടി കൊഴിഞ്ഞു പോകുന്നു, മുടി ഭയങ്കര ഉള്ളു കുറയുന്നു എങ്ങനെ പ്രശ്നങ്ങളൊക്കെ മാറ്റാനും ഇത് വളരെയധികം സഹായിക്കും. കൂടാതെ മുടി വളർച്ചയ്ക്കും ഇത് അടിപൊളിയാട്ടോ. ഇത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ താരനൊക്കെ മാറ്റാനായിട്ട് ഇത് മാത്രം മതി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് ഇത് തന്നെ പറയാനുള്ളത്, ഇത് നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കടുകെണ്ണയാണ്, മസ്റ്റർഡ് സീഡ് ഓയിൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒന്നല്ല ഈ കടുകെണ്ണ, ചിലർ അച്ചാറിലൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ കൂടുതലും ഭക്ഷണം പാകം ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിനൊക്കെയും യൂസ് ചെയ്യുന്ന ഒന്നാട്ടോ കടുകെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കടുകെണ്ണയിൽ ഞാൻ ഒരു അരമുറി നാരങ്ങ നീര് കൂടി ചേർക്കുന്നുണ്ട്. നാരങ്ങ നീര് താരൻ്റെ പ്രശ്നം മാറാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നം ില്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കണമെന്നില്ല. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മുടിക്ക് ആവശ്യത്തിനായിട്ടുള്ള കടുകെണ്ണയും അതുപോലെ തന്നെ അരമുറി നാരങ്ങ നീരുമാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഈ രണ്ട് മിക്സും കൂടി നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഇത് കൂടുതലും നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടാനാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം കടുകെണ്ണയും ലെമണും കൂടി ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ, ഫംഗൽ ഇൻഫെക്ഷൻസ്, ഡ്രൈ ഫ്ലേക്സ്
ഇതെല്ലാം മാറാനും വളരെയധികം സഹായിക്കും. കൂടാതെ കടുകണ്ണ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് സ്കാൽപ്പ് മസാജ് ചെയ്യുകയാണെങ്കിൽ മുടി നന്നായിട്ട് വളരാനും ഇത് വളരെയധികം സഹായിക്കും കേട്ടോ. അപ്പോൾ ദാ ഇതെടുത്ത് നമ്മൾ മുടി പല പല സെക്ഷൻസ് ആക്കിയിട്ട് നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടി കൊടുക്കണം. മസ്റ്റർഡ് ഓയിൽ നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല കേട്ടോ, ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് മസ്റ്റർഡ് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ തണുപ്പ് സമയത്തൊക്കെ നോർത്ത് ഇന്ത്യൻസ് ഈ മസ്റ്റർഡ് ഓയിൽ മേക്ക് തേച്ചിട്ട് നന്നായിട്ട് കുളിക്കും. അത് ശരീരത്തിന് ചൂട് നൽകാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം മസ്റ്റർഡ് ഓയിൽ ഒരു വാം ഓയിലാണ്, കൂടാതെ ഇതിൽ ഒരു പഞ്ചന്റ് സ്മെല്ലാണ്. അതുകൊണ്ട് തന്നെ ഈ മസ്റ്റർഡ് ഓയിൽ ചേർത്ത് നമ്മൾ സ്പ്രേയൊക്കെ ഉണ്ടാക്കി അത് ഉറുമ്പിനെയും കൊതുകിനെയൊക്കെ അകറ്റാനായിട്ട് നല്ലതാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടോക്സിൻസ് കളയാനും ഈ മസ്റ്റർഡ് ഓയിൽ ഉപയോഗിക്കും കേട്ടോ. നമ്മൾ ഒന്നുകിൽ അത് കഴിക്കുക അല്ലെങ്കിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം ചൂടാകുകയും നമ്മൾ വേർക്കുകയും ചെയ്യും. അതുവഴി നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ടോക്സിൻസ് പുറത്തു പോകും എന്നാണ് പറയുന്നത്. മസ്റ്റർഡ് ഓയിലിൻ്റെ കൂടെ ഉപ്പ് കൂടി ചേർത്ത് നമ്മൾ പല്ല് തേക്കുകയാണെങ്കിൽ മോണയിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് എല്ലാം മാറും എന്നാണ് പറയുന്നത്. കൂടാതെ അച്ചാറിടാൻ വേണ്ടിയിട്ട് മസ്റ്റർഡ് ഓയിൽ നല്ലതാണ്. കാരണം ഇതിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ പൂപ്പലൊന്നും വരാതിരിക്കാനും വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ മുടിയിലോട്ട് വരാം. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മുടെ മസ്റ്റർഡ് ഓയിലും ലെമണും ചേർത്തിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മുടെ സ്കാൽപ്പിലെല്ലായിടത്തും നന്നായിട്ട് പുരട്ടുക. എന്നിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു മൈൽഡ് ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് കഴുകിക്കളയാം കേട്ടോ. അല്ലെങ്കിൽ ഒരു മസ്റ്റർഡ് ഓയിലിൻ്റെ ഒരു കുത്തുമണമുണ്ട്, അത് നമ്മുടെ മുടിക്കൊക്കെ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ഒരു മൈൽഡായിട്ടുള്ള ഷാംപൂവും കണ്ടീഷണറും ഉപയോഗിച്ച് നിങ്ങൾക്ക് കഴുകിക്കളയാവുന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു മിക്സ്. നിങ്ങൾക്ക് താരൻ്റെ പ്രശ്നമില്ലെങ്കിൽ മസ്റ്റർഡ് ഓയിൽ മാത്രമായിട്ട് യൂസ് ചെയ്താൽ മതി, ലെമൺ ചേർക്കണം എന്നില്ല. അതല്ല നിങ്ങളുടെ താരൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലെമൺ കൂടി ചേർത്തണമെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ അടുത്ത് റിസൾട്ട് പറയാനായിട്ട് മറക്കരുത്. ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന താരനും മുടി പൊട്ടിപ്പോകലും ഉള്ളു കുറയിലും അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ട് ഇത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ നമ്മൾ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, ഓക്കെ, സീ യു.